മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. കുട്ടിയൂർ, കണിച്ചാർ, പേരാവൂർ മേഖലകളിൽ മഴയിൽ നാശനഷ്ടങ്ങളുണ്ടായി. പേരാവൂർ തിരുവോണപ്പുറത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണ് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കണിച്ചാർ പഞ്ചായത്തിലെ കല്ലടിയിൽ തെങ്ങ് വീണ് വീട് പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കനത്ത മഴയാണ് മലയോര മേഖലയിൽ തുടരുന്നത്. പ്രദേശത്തെ തോടുകളും പുഴകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞാണ് ഒഴുകുന്നത്. നിരവധി പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയിൽ കോട്ടിയൂർ പഞ്ചായത്തിലെ പാൽച്ചുരംപള്ളിയുടെ മതിലിടിഞ്ഞു വീണു. ബോയ്സ് ടൗൺ റോഡിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. പേരാവൂർ പഞ്ചായത്തിലെ തിരുവോണപ്പുറത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണ് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കണ്ണൂർ പഴയങ്ങാടി സ്വദേശി രമാലയത്തിൽ നിതിന്റെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. കണിച്ചാർ പഞ്ചായത്തിലെ കല്ലടിയിൽ തെങ്ങ് വീണ് വീട് പൂർണ്ണമായും തകർന്നു. ഗർഭിണിയായ യുവതിയും വയോധികരും ഉൾപ്പെടെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാലവർഷം ശക്തമാണ്. ആളുകൾ വളരെ ജാഗ്രതയോടുകൂടിയിട്ട് നമ്മൾ നമ്മുടെ പരിസരങ്ങൾ വീക്ഷിക്കണം. വൃക്ഷങ്ങളുടെ മുകളിൽ കേടുവന്നതോ അങ്ങനെയുള്ള വൃക്ഷങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവ മുറിച്ചു മാറ്റണം. റവന്യൂ അധികൃതർ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ഒരു അപകടം ഉണ്ടായതിനു ശേഷം വില്ലേജ് അധികൃതർ അവിടെ എത്തി നോക്കിപ്പോയിട്ട് കാര്യമില്ല. ഇത്തരം അപകട സാധ്യതകളെക്കുറിച്ച് ജനങ്ങൾക്ക് മുൻകരുതൽ കൊടുക്കുകയും വളരെ ജാഗ്രതയോടെ നിൽക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുകയും വേണം. കുറഞ്ഞ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന മേഖല കൂടിയാണ് മലയോര മേഖല. അധികൃതർ കൂടുതൽ മുൻകരുതലെടുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.